ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ പിറവത്തേക്കാണ്. അവിടുത്തെ മനോഹരമായ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ നേരെ പിറവത്തേക്ക് പോകുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറവത്തുള്ള ഈ ഒരു വാട്ടർഫാൾസിലേക്ക് എത്താൻ പറ്റും. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കേട്ടോ. ടൗണിന് ഒത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഓരോ സ്ഥലത്തിൻ്റെയും ഭംഗി അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിക്ക് കണ്ടപ്പം ഈ ഏരിയയിൽ മൊത്തം റബ്ബർ കൃഷിയാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ തോട്ടങ്ങളും നല്ല രീതിയിൽ ഈ ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് സ്ഥലം. ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പിറവത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളു കേട്ടോ ഇവിടത്തേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പിറവത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് ഉള്ള കാര്യം നമ്മൾ അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇരിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം. നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടുള്ളൊരു വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് കാണണമെങ്കിൽ താഴേക്ക് ഇറങ്ങണം. അപ്പം നമ്മൾ നേരെ ഇനി താഴോട്ട് പോവാണ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. മൂന്നാ പാറക്കെട്ടുന്ന വെള്ളം അങ്ങനെ ചാടി വരുന്ന സീനൊക്കെ നല്ല അടിപൊളി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കെട്ടുപോലെ കെട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുളിക്കാൻ പറ്റും. കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അതുപോലെ താഴെ ഇന്നലെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം. ആ കാണണോട്ടെ നമ്മൾ വന്ന വഴി. ഇതുപോലെ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നോ. ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടിൻ്റെ വ്യൂ മൊത്തം കാണാം കേട്ടോ. ഇതാണ്. അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 20 രൂപ അവിടെ എൻട്രി ഫീ കൊടുക്കണം കേട്ടോ. വാട്ടർഫാൾസ് അവിടെ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ 20 രൂപ എൻട്രി ഫീ കൊടുക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അരിക്കൽ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി നേരെ പോകുന്നത് ഇവിടെ കൊച്ചരിക്കൽ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു ചെറിയ ഗുഹയാണെന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്. അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു ഗ്രാമപ്രദേശം കേട്ടോ. ഈ ഏരിയയിലൊക്കെ റോഡിൻ്റെ ചെറിയ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇൻ്റർലോക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ഗ്രാമമാണ്. അടിപൊളി സ്ഥലം കേട്ടോ. വലിയ ചൂടൊന്നുമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാട്ടോ. നമ്മളിപ്പോൾ അരിക്കൽ കേവിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പം ഇതുണ്ടോ, ഈ വഴിക്ക് ഫുള്ള് പൈനാപ്പിൾ തോട്ടം കേട്ടോ. ഇതുണ്ടോ, മൊത്തം പൈനാപ്പിൾ തോട്ടം കേട്ടോ. പിന്നെ കുറച്ച് ദൂരം കൂടി ഉണ്ട് പോകുന്നിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയാ കേട്ടോ. ഫുള്ള് പൈനാപ്പിൾ തോട്ടം, അങ്ങനെ ദൂരെ അവിടെയൊക്കെ മൊത്തം പൈനാപ്പിൾ തോട്ടങ്ങൾ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അരീക്കൽ കേവിലേക്ക് എത്തി കേട്ടോ. നമ്മളെ വാഹനം നമ്മൾ ഇതുണ്ടോ, അവിടെ പാർക്ക് ചെയ്തു. പേൻ പാർക്കാണ്. 10 രൂപ കേട്ടോ നമ്മുടെ ബൈക്കിന് പാർക്കിംഗ് ഫീ. അത് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ ഇങ്ങനൊരു ഗുഹയുള്ള കാര്യം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. പുറത്തുനിന്നുള്ള ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ഗുഹയുള്ള കാര്യം അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയ ഡെവലപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ശരിക്കും ടൂറിസം വകുപ്പിൻ്റെ അണ്ടറിലും വരുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതൊരു ചെറിയ ഗുഹയാണ്, വർഷങ്ങളായിട്ടുള്ളൊരു ഗുഹയാണ്. കൊച്ചരിക്കൽ കേവ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വലിഞ്ഞ് കയറി കേട്ടോ. അതാണ് ഈ ഗുഹയുടെ ഉൾഭാഗം. ചെറിയ ചെറിയ ഗുഹ കേട്ടോ.
ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. മുകളിൽ ആ ഉറവയിലെ വെള്ളം വന്നിട്ട് ഈ കുളത്തിലേക്കാണ് ചാടുന്നത് കേട്ടോ. അതുണ്ടോ, നല്ല അടിപൊളി കുളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ.